ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഡിസ്ട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം, അയാൾ പ്രൊഫഷണലോ അമച്ചറോ ആവട്ടെ, അയാളുടെ ഡ്രീം സാറ്റലൈറ്റ് 13 ഡിഗ്രി ഈസ്റ്റിലുള്ള ഹോട്ട്ബേർഡ് ആയിരിക്കും. എന്നാൽ അതിനുവേണ്ടി വലിയ ഡിഷ് വേണം, മോഡിഫൈ ചെയ്ത LNB, സാറ്റലൈറ്റ് ഫൈൻഡർ, മറവുകളില്ലാത്ത ലൊക്കേഷൻ, മണിക്കൂറുകളുടെ അധ്വാനം, അതുപോലെ ധാരാളം പണം ചെലവ്. ഇവയൊന്നുമില്ലാതെ മേൽപ്പറഞ്ഞ സാറ്റലൈറ്റുകൾ ചാനലുകൾ നമുക്ക് എങ്ങനെ ആസ്വദിക്കാം നോക്കാം. ഞാൻ അതിനായി ഉപയോഗിക്കുന്നത് പ്രീമിയം HD 12800+ എന്ന 4K സാറ്റലൈറ്റ് റിസീവറാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് CHMAX എന്ന സാങ്കേതികവിദ്യയാണ്. ഒരു 4 അവർ സെർവർ റിസീവറിലാണ് നമുക്ക് സൗകര്യമുള്ളത്. 4 അവർ സെർവർ, അപ്പോളോ എന്നിവയ്ക്ക് വാലിഡിറ്റി ഉള്ള ഒരു നല്ലൊരു പവർഫുള്ളായ റിസീവർ, നല്ലൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ തുടങ്ങിയവയാണ് ഇതിന് വേണ്ടത്. അതിനായി ആദ്യം നമ്മൾ metamango.org എന്ന വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഒരു ഇമെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ആ സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇവിടെ ഹോം, ക്ലൗഡ് സർവീസസ്, ടെർമിനൽ തുടങ്ങിയ മെനുകൾ കാണാം. നമുക്ക് ആദ്യം നമ്മുടെ റിസീവർ ഇതിൽ ബൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് STB എന്ന മെനു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ റിസീവറിൻ്റെ സീരിയൽ നമ്പർ, വെരിഫിക്കേഷൻ കോഡ്, നെയിം എന്നിവ എൻ്റർ ചെയ്യുക. റിസീവറിൽ എബൌട്ട് എന്ന മെനുവിൽ നമുക്ക് ലഭ്യമാണ്. അതിൽ സീരിയൽ നമ്പറിന് ശേഷം കാണുന്ന 4 അക്കമാണ് വെരിഫിക്കേഷൻ കോഡ്. നമ്മൾ റിസീവർ ബൈൻഡ് ചെയ്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ കുറേ സർവീസുകൾ കാണാം. ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ 4 അവർ അല്ലെങ്കിൽ IPTV തുടങ്ങിയവ റീചാർജ് ചെയ്യാം. കൂടാതെ ഇവിടെ അഡൾട്ട് സ്വിച്ച് എന്നൊരു ഓപ്ഷനുണ്ട്. ഹോട്ട്ബേർഡ് തുടങ്ങിയ സാറ്റലൈറ്റുകളിലെ അഡൾട്ട് ചാനലുകൾ കാണുവാൻ അല്ലെങ്കിൽ ലോക്ക് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷനാണത്. ഒരു 4 അവർ റിസീവറിൽ ഇത്തരം ചാനലുകൾ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ബോക്സ് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ടെർമിനലിൽ ഈ ഓപ്ഷൻ ഓൺ ചെയ്തിടുക. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. അടുത്തതായി ക്ലൗഡ് സർവീസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് CHMAX എന്നൊരു ഓപ്ഷൻ കാണാം. ഇനി നമുക്ക് TV ആഡ് ചെയ്യാം. ആഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് സിസ്റ്റം ചാനൽ. ഇപ്പോൾ നമുക്ക് സാറ്റലൈറ്റുകളുടെ ഒരു നീണ്ട നിര തന്നെ കാണാം. നമുക്ക് ഇഷ്ടമുള്ള സാറ്റലൈറ്റ് ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ പലതും നമുക്ക് ലഭ്യമല്ലാത്ത യൂറോപ്യൻ സാറ്റലൈറ്റുകളോ ആഫ്രിക്കൻ സാറ്റലൈറ്റുകളൊക്കെയാണ്. ഇവിടെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സാറ്റലൈറ്റ് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഹോട്ട്ബേർഡ് ആണെങ്കിൽ അതിന് നേരെയുള്ള ബോക്സുകൾ ടിക്ക് ചെയ്യുക. ഇപ്പോൾ അസ്ട്ര ആണെങ്കിൽ അസ്ട്ര ടിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ അസ്ട്ര ടിക്ക് ചെയ്യുകയാണ്. സാറ്റലൈറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിലെ ട്രാൻസ്പോണ്ടറുകൾ കാണാം. ഇവിടെ ഞാൻ 3-4 ബീമുകളായിട്ടുള്ള എല്ലാ ട്രാൻസ്പോണ്ടറുകളും സെലക്ട് ചെയ്യുകയാണ്. ബീമുകൾ അല്ലെങ്കിൽ ടീപ്പുകൾ ടിക്ക് ചെയ്തതിന് ശേഷം താഴെ സേവ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടീപ്പുകളിൽ നമ്മൾ സെലക്ട് ചെയ്ത ടീപ്പുകൾ ലഭ്യമായ ചാനലുകളുടെ ലിസ്റ്റ് കാണാം. ഈ ലിസ്റ്റിൽ നമുക്ക് ഏതെങ്കിലും ചാനലുകൾ ഡിലീറ്റ് ചെയ്യുകയോ അപ്പ് അല്ലെങ്കിൽ ഡൗൺ ചെയ്യുകയോ ചെയ്യാം. ചാനൽ അൺലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഫേവറേറ്റ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. അതിനുശേഷം താഴെയായി സേവ് ചെയ്യുക. എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫയൽ ഡൗൺലോഡ് ആകും. ഈ ഫയൽ നമ്മളൊരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുക. നമുക്ക് നമ്മുടെ റിസീവർ ഓൺ ചെയ്യാം. പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത ഫയൽ, ചാനൽ ലിസ്റ്റ് നമ്മൾ റിസീവറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. USB മെനുവിൽ നിന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ കഴിയും. എബൌട്ട് മെനുവിൽ നമ്മുടെ റിസീവർ ബൈൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. റിസീവറിൽ എഡിറ്റ് ചാനൽ ക്ലിക്ക് ചെയ്യുക. യൂസർ ചാനൽ ലിസ്റ്റ്, സേവ് ടു ക്ലൗഡ് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കത് സേവ് ചെയ്യാം. പച്ച ബട്ടണിൽ പ്രസ് ചെയ്ത് സേവ് ചെയ്യാം. ഇവിടെ ഞാൻ മുമ്പ് ഒരു സാറ്റലൈറ്റ് ചെയ്തതുകൊണ്ടാണ് മറ്റൊരു ലിസ്റ്റ് കൂടി കാണുന്നത്. നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത സാറ്റലൈറ്റ് നെയിം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നെയിം നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നവർ വെയിറ്റ് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന ലിസ്റ്റ് കണ്ട് ആശയക്കുഴപ്പമുണ്ടാവണ്ട. ഞാൻ മുമ്പൊരു സാറ്റലൈറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. നിങ്ങൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത ചാനൽ ലിസ്റ്റ് ക്ലൗഡിൽ സേവ് ആയിക്കോളും.
സേവ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. നമുക്കിനി ഒരു സ്റ്റെപ്പ് കൂടി ബാക്കിയുണ്ട്. അതിനായി സെറ്റിംഗ്സിൽ സി എച്ച് മാക്സ് എന്ന മെനു ഓപ്പൺ ചെയ്യുക. സി എച്ച് മാക്സ് എന്ന ഫീച്ചർ ഓൺ ചെയ്യുക. ചാനൽ ലിസ്റ്റ് സ്റ്റൈൽ ന്യൂ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. സാറ്റലൈറ്റ് ലിസ്റ്റ് ഓട്ടോ അപ്ഡേറ്റിൽ നിങ്ങൾ ചെയ്ത സാറ്റലൈറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചാനൽ ലിസ്റ്റ് അപ്ഡേറ്റ് മാനുവലി എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആവുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എക്സിറ്റ് ചെയ്ത് റിസീവർ ഒന്ന് റീബൂട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ പ്രോസസ്സിംഗ് ഫിനിഷായി കഴിഞ്ഞു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു നല്ലൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആവശ്യമാണെന്ന്. നിങ്ങളുടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നല്ല സ്പീഡുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ആസ്വദിക്കാം. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ചാനലുകൾ അസ്ട്ര എന്ന സാറ്റലൈറ്റിൽ ഞാൻ ചെയ്തതാണ്. നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ച് ചാനൽ ഓപ്പൺ ആവാൻ അല്പം സമയമെടുത്തേക്കാം. ഈ ലിസ്റ്റിൽ തന്നെ എല്ലാ ചാനലും വർക്കാകണമെന്നില്ല. ഇതിൽ ഈ എച്ച് ഡി ആയിട്ടുള്ള ചാനലുകൾ ആണ് കാര്യമായിട്ട് വർക്കാവുന്നത്. എന്നിരുന്നാലും നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് ചാനലുകൾ, നല്ല നല്ല ചാനലുകൾ നമുക്കിതിൽ സ്മൂത്തായിട്ട് തന്നെ ആസ്വദിക്കാൻ കഴിയും. നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഞാനിതിൽ കുറച്ച് ചാനലുകൾ മാത്രം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ചാനലുകൾ എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. മൂവ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഉള്ള അവസരമുണ്ട്. ഒരു മികച്ച റിസീവറുള്ള നല്ലൊരു ബ്രോഡ്ബാൻഡ് കണക്ഷനുള്ള ആർക്കും ട്രൈ ചെയ്യാവുന്നതാണിത്. ഇതിനായി നമുക്ക് വലിയൊരു ഡിഷ് ആവശ്യമില്ല, മോഡിഫൈ ചെയ്ത LNB ആവശ്യമില്ല, സാറ്റ് ഫൈൻഡർ വേണ്ട. ഹോട്ട്ബേർഡ്, 19°, അസ്ട്ര തുടങ്ങിയ സാറ്റലൈറ്റുകളാണ് ഞാൻ ഇതിൽ ചെയ്ത് നോക്കിയത്. അവ രണ്ടും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സാറ്റലൈറ്റിലെ കുറേ അഡൾട്ട് ചാനലും ഇതിൽ വർക്കാവുന്നുണ്ട്. ഇതിൻ്റെ പ്രോസസ്സിംഗ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. ഈ പ്രീമിയം എച്ച് ഡി സാറ്റലൈറ്റ് റിസീവർ ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഏതെങ്കിലും സാറ്റലൈറ്റിലെ ചാനൽ ലിസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞാൽ മതി. ഈ മെത്തേഡ് ട്രൈ ചെയ്യുന്നവർ അതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ചേർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഏവർക്കും ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നന്ദി.